കോടമ്പാകത്തിന് അടുത്തുള്ള കുറേ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഒന്ന് കോടമ്പാകം, മാമ്പലം, സൈദാപ്പട്ട്, ഇവിടെയൊക്കെ നമ്മൾ പോയിരുന്നു. പല ദിവസങ്ങളായിട്ട് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ജോൺ പറഞ്ഞു, നമുക്ക് ഈ പോലീസ് സ്റ്റേഷനിലെല്ലാം പോയി ഈ വിവരം പറയാം. ഈ ചിത്രം സെൻസർ ആയി എന്നുള്ളത് ഒരു ഇൻഫർമേഷനാണല്ലോ. ആദ്യം പറയുന്നത് പോലീസുകാരോടാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഒരു യാത്ര നടത്തിയാണ് ആഘോഷിച്ചത്. എനിക്ക് തോന്നുന്നു അതാണ് ഒരുപക്ഷെ ജോൺ അറിയാവുന്ന ജോണിൻ്റെ ഒരു ജീവിതവുമായിട്ട് ബന്ധമൊക്കെ ഉള്ള ജോൺ ജീവിച്ച ഒരു സാഹചര്യവും അതിൻ്റെ ഒരു പശ്ചാത്തലവും മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു 60s ഞാനിപ്പം ജലാംശത്തിലൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ജോണിൻ്റെ ആ സിനിമയോട് വളരെയധികം, കാരണം ഇതൊക്കെ ഒരു കാലത്ത് ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാൾക്ക് ഈ കർഷക സമരങ്ങളുടെയും ഒക്കെ തന്നെ ഒരു വളരെ കൃത്യമായിട്ടൊരു ഒരു ഒരു എനിക്ക് തോന്നുന്നു വളരെ ജോണിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, ജോൺ ജീവിച്ച സാഹചര്യം, കേരളത്തിൻ്റെ പൊളിറ്റിക്കലായ ഒരു ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ചെറിയാച്ചൻ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു ജോൺ ചെയ്തതിൽ ഏറ്റവും നല്ല ഓർക്കുന്നത്. എനിക്ക് തോന്നുന്നു ജോണിനെ ഫോൺ ചെയ്തു, എന്നിട്ട് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഈ കഥ കേൾക്കുന്നു, കഥയൊന്നും പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും യു ആർ ഗോയിങ് ടു ബി ദ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനാണ് പ്രധാന വേഷം ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഇവരുടെ ഒഡേസയുടെ ആസ്ഥാനമായ ലോഡ്ജ് അയോധ്യ ലോഡ്ജ് ചെല്ലുന്നു. അപ്പോൾ പൂർണ്ണമായി എഴുതി വെച്ചൊരു തിരക്കഥയുണ്ട് അവിടെ, 100-300 pages തിരക്കഥ. അപ്പോൾ ഞാൻ ഇരുന്നിരിപ്പിൽ ഇത് വായിച്ചു. അപ്പോൾ ഇതിൻ്റെ സംഘാടകനായ അഹമ്മദ് പറഞ്ഞു, തിരക്കഥയൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പറഞ്ഞെടുക്കുന്നത് ഇതൊരു ജനകീയ പ്രസ്ഥാനമാണ്, ഒരു മൂവ്മെൻ്റാണ് ഇത്, ജനങ്ങളെടുത്ത് പണം പിരിച്ചിട്ട് എടുക്കുന്ന സിനിമ. ആ ജോൺ ഭയങ്കര ഹോപ്പ്ഫുൾ ആയിരുന്നു. ജോൺ പറഞ്ഞു, ഞാൻ തെരുവിൽ ഇറങ്ങി 2 rupees 5 rupees പിരിക്കും, എങ്ങനെ ഞാൻ സിനിമ എടുക്കും. ജോൺ ഞാൻ മിക്കവാറും സഞ്ചരിച്ച് തന്നെ ചിത്രാഞ്ജലിയുടെ ജനറേറ്റർ വണ്ടിയിലാണ്, കാരണം ഞങ്ങൾക്ക് വണ്ടിയൊന്നുമില്ല, ഒരു വാൻ തന്നിരുന്നു ഒരാൾ ടെമ്പോ. അങ്ങനെ ആ മൂവ്മെൻ്റ് വളരെ നല്ല രീതിയിൽ ആ സിനിമ പൂർത്തിയാക്കി. ആ സിനിമ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 28 കൊല്ലത്തിന് ശേഷം അമ്മ അറിയാൻ എന്ന സിനിമ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നതിൽ, അതിൽ പങ്കെടുത്തുന്നതിലും ജോണിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നതിലും, ഇന്ന് എന്നെ ഞാനാക്കി മാറ്റിയതിലും ഒക്കെ ഞാൻ അങ്ങേയറ്റം അതൊക്കെ സന്തോഷത്തോടെ ഓർമ്മിക്കുന്നു. 6:30 ഏഷ്യാനെറ്റ് ന്യൂസിൽ. ജോയ് മാത്യു ഒറ്റയ്ക്ക് ഒരു കുന്നിൻ്റെ മേലിലിരുന്ന് ആ ഒരു പോയിട്രി ഡെത്ത് ലോൺ എന്ന് പറയുന്ന പാബ്ലോ നെരുദയുടെ ആ പോയിട്രി വരുന്നുണ്ടല്ലോ, അത് ഞാൻ നല്ലപോലെ ഓർക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ പെട്ടെന്ന് ആ കുന്ന് കണ്ടു. എന്നിട്ട് ജോൺ പറഞ്ഞു, നമുക്ക് അവിടെ പോയി ഷൂട്ട് ചെയ്യാം. ചുമ്മാ ഷൂട്ട് ചെയ്ത് അതൊരു സീനായി, ഒരു നല്ല രസമുള്ള സീൻ ആ പോയമൊക്കെ ബാക്ക്ഗ്രൗണ്ടിലിട്ട്. സോ ദ ഹോൾ നേച്ചർ ഓഫ് ദ ഫിലിം കുറേ ഇംപ്രൂവൈസേഷനായിരുന്നു. 1956 ഹൈദരാബാദ് എക്സ്പ്രസിൻ്റെ ദിവസം ഷൂട്ടിംഗ് തുടങ്ങാൻ തലേദിവസം എക്സൽ ലോഡ്ജിൽ അത് 50 പേരുണ്ട്. ആ 50 പേരെടുത്ത് നമുക്കിപ്പോൾ അവരുടെ ഭക്ഷണത്തിൻ്റെ വിഭവങ്ങളുണ്ടോ ഇല്ലയോ എന്നൊന്നും ആലോചിക്കൊന്നും ഇല്ല. അതായി പറയുന്നത് അതൊരു പ്ലാനിങ് ആ അർത്ഥത്തിലുള്ള ഇല്ലാത്തതിനുള്ള തെളിവായി പറഞ്ഞത്. അതായത് 50 പേർക്കുള്ള ഭക്ഷണത്തിനുള്ള പൈസ നമ്മുടെ പോക്കറ്റിലുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടൊന്നുമില്ല. പക്ഷേ അത് എക്സൽ അവിടെ ഹോട്ടലിന് പൈസ കൊടുത്തു, യൂണിറ്റ് എന്നാൽ അവർക്ക് റൂം കൊടുത്തു ഒരുത്തർക്ക്. അന്ന് ഏറ്റവും ത്രില്ലായുള്ള ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്നത് ഓപ്പറേറ്റിംഗ് ക്യാമറമാൻ അയ്യപ്പനും അയാളുടെ ക്രൂ ആയിരുന്നു. അയാൾ ഏറ്റവും പ്രിവിലേജ് അവരായിരുന്നു. വേണു മിനിമിൻ അവരെ ചിലവിടെ താമസിക്കും. നമുക്ക് അതിനോട് 100% വിശ്വാസം ഇല്ലെങ്കിൽ ഇതിൻ്റെ പടം ഇതിൽ ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നും അനുകൂലമല്ല. ഞാനൊക്കെ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു സാധാരണ രീതിയിൽ ഒരു ഹോട്ടലിൽ താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് നമ്മളിതിൻ്റെ പടമൊക്കെ എടുത്തിട്ടുള്ളത്. ഇതങ്ങനെയൊന്നുമല്ല. കാരണം ഇത് ഞങ്ങളൊരു അരക്കണർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനും ജോണും കൂടെ ബാലേട്ടൻ മാധവേട്ടൻ എന്നൊരു ഒരു പുള്ളിയൊരു തുന്നക്കട ചെറിയൊരു തുന്നക്കട തൈക്കട നടത്തേണ്ട ആളായിരുന്നു. അപ്പോൾ പുള്ളിയുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുക. പുള്ളിയുടെ വീട്ടിൽ ഞങ്ങൾ താമസിപ്പിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ വീട്ടിൽ സ്ത്രീകളില്ല, പുള്ളിയുടെ ഭാര്യ മരിച്ചു പോയി, പുള്ളിയുടെ രണ്ട് ആമകളുണ്ടാവും, രണ്ടുപേരുള്ളൂ. അപ്പോൾ ഞാനും ജോണും അവിടെയാണ് താമസിക്കുന്നത്, ഒരു ചെറിയ വീട്. അപ്പോൾ ഇത്രയുള്ളൊരു വലിയൊരു ഭാരണിക്ക് അത് നിറച്ച് കുരുമുളക് ഉപ്പിലിട്ട് പച്ചക്കുരുമുളക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടാവും. ഞങ്ങളൊരു രാവിലെ ഒരു ബ്രെഡ് വാങ്ങിച്ചെത്തി, പച്ചക്കുരുമുളക് കുരുമുളക് എൻ്റെ അടുക്കി വെച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കി ഞങ്ങളുടെ കൂടെ തിന്നി. ഇതാണ് രാവിലത്തെ ഭക്ഷണം. പക്ഷേ അതൊന്നും ഒരു 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 കുറച്ച് പോലും നമ്മളെ എന്താ പറയണ്ടേ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കൊന്നും ഓർമ്മ പോലും ഇല്ല നമ്മളെങ്ങനെയാണ് ഉറങ്ങിയെന്നോ എവിടെയാണ് കിടന്നോന്നോ. കാരണം അതിനോട് അത്രയ്ക്ക് അങ്ങനെ ഒരു ആ പഠനത്തിനോട് അത്രയ്ക്ക് ഉത്തമ വിശ്വാസം എനിക്ക് സമയത്തുണ്ടായിരുന്നു. അത് ജോണിൻ്റെ മാത്രം കഴിയും, വേറെ ആർക്കും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. നമ്മളതിനെ അമ്മാറിയാൻ പറ്റി എന്നത് ജൂറി തന്നെ പറഞ്ഞിട്ടുണ്ട്. ജൂറി വിലയിരുത്തിയത് അച്ചടക്കമില്ലാത്ത സിനിമയാണ്. ജോൺ പറഞ്ഞത് അച്ചടക്കമില്ലാത്തവരുടെ സർഗാത്മകതയുള്ളതാണ്. അച്ചടക്കമുള്ളവർ രാവിലെ ഓഫീസിൽ പോകുന്നു, വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, പിന്നെ ഓഫീസിൽ പോകുന്നു.
അങ്ങനെ ഒരു യാന്ത്രികമായ സമീപനത്തിൽ ഒരു കലയും ഉണ്ടാവുന്നില്ല എന്ന് തെളിയിച്ച സിനിമയാണ് അമ്മാറിയ. ചിത്രാഞ്ജലിയിൽ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ജോൺ ഇടയ്ക്ക് പോയി. അവിടെ ഒരു ഷോപ്പുണ്ടായിരുന്നു, അവിടെ നമ്മുടെ എഡിറ്റിംഗ് റൂമിൽ നിന്ന് നേരെ എനിക്ക് കാണാം ഈ വഴി കൂടെ ആ ഷോപ്പിലേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ജോണായിട്ട് പറയും ഇന്ന് പാടില്ല പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോഴേ പെട്ടെന്ന് ഒരു പോകാം എന്നിട്ട് എനിക്ക് കാണാം ഇങ്ങനെ ആടി പാടി തിരിച്ച് വരുന്നത്. അന്ന് എനിക്ക് ദേഷ്യമായിരുന്നു, കാര്യം നമുക്ക് നമ്മുടെ ഒരു വിചാരം ജോണിനെ സിനിമ എങ്ങനെ പോകുന്നു എന്ന് ഒരു പിടിയില്ലാന്ന് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു എനിക്ക്. ജോണിനെ ഒരു കോൺസെൻട്രേഷൻ ഇല്ല, ജോൺ ഇടയ്ക്ക് കുടിക്കുക, ജോൺ ഇങ്ങനെ കിടന്ന് ആ മൂവിയുള്ള ഡിസൈഡിൽ കിടന്ന് ഉറങ്ങുക, അതൊക്കെ ആയിരുന്നു സീൻ. പക്ഷെ ഞാൻ എങ്ങനെ പറയാ, ജോൺ വാസ് സോ ഷാർപ്പ്. ഞാനിങ്ങനെ ഒരു സീന്, ആ ഇപ്പോൾ ഏറ്റവും ഫേമസ് ഉള്ള ഒരു സീനുണ്ട് അതിൽ, ആ ഒരു ലെങ്തി ഷോട്ട് റാഷൻ കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കുട്ടിപ്പുറത്ത് ഇങ്ങനെ ഒരു ടക്കടക്കടാന്ന് ഈ ഷോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ ഷോട്ട് നല്ല രസമുള്ള ഷോട്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഓ ഇത് ഇത്ര നേരെ ഒരു ഷോട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണമെന്ന് എൻ്റെ ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ട് ജോൺ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാനത് കട്ട് ചെയ്തു. ജോൺ ആ കട്ട് ഞാൻ പിന്നെ എന്നിട്ട് പുള്ളി വന്ന ഇത് കണ്ടു. ആ ഒരു സീൻ വന്നപ്പോഴേക്കോ ഒന്ന് മൂവിയുള്ള നിർത്താൻ പറഞ്ഞിട്ട് ഇങ്ങനെയല്ല കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ ഷോട്ട് ഫുള്ളായിട്ട് വെക്കണം, ഫ്രം ഫസ്റ്റ് ഫ്രെയിം ടു ലാസ്റ്റ് ഫ്രെയിം വെക്കണം. ഞാൻ ഐ വെരി റിലക്റ്റൻ്റ്ലി, എനിക്കറിയാവോ അന്ന് ഞാൻ ഐ വാസ് എ വെരി എൻ്റെ ഫസ്റ്റോ സെക്കൻഡ് ഫിലിമായിരുന്നു അമ്മാരിയ. എനിവേ ഞങ്ങൾ അങ്ങനെ വിട്ടു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഷോട്ടിൻ്റെ ഭംഗി, ആ മൊത്തം സീനിൻ്റെ ഭംഗി ആ ഷോട്ട് അങ്ങനെ തന്നെ കിടന്നുണ്ട്. മരിക്കുമ്പോൾ പോലും ജോണിൻ്റെ പോക്കറ്റിൽ ഒരു പോലും ഉണ്ടായിരുന്നില്ല. അപ്പം അറിയാലോ അങ്ങനെ അതിന് ഒരു ഭൗതിക സുഖങ്ങൾക്കൊന്നും വേണ്ടി ഒരു സുഹൃത്തിന് ഉപയോഗപ്പെടുത്താത്ത ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളത് ജോണിന് മാത്രമാണ്. ഞാൻ ഈ ജോൺ മരിച്ചാൽ അറിയുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനവിടെ പിന്നെ അലഹബാദിനടുത്തൊരു ചെറിയ ടൗണിൽ ഇരിക്കുക. അപ്പം ഒന്നുമില്ല വായിക്കാനൊന്നുമില്ല, അതൊരു പഴയൊരു പത്രം അല്ല, പഴയല്ല അവിടെ കിടന്നൊരു ഹിന്ദി പത്രം, ഇംഗ്ലീഷ് പത്രമൊന്നുമില്ല. എടുത്ത് നോക്കിയപ്പോഴത്തേക്കും എന്തോ മലയാളം കേരള മറ്റേ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞു നോക്കിയപ്പോഴത്തേക്കും പടമൊന്നുമില്ല. ജാൻ എബ്രഹാം കി മൃത്യു ഹോഗൈ എന്ന് പറഞ്ഞിട്ട് ഒന്ന് വിളിച്ച് ചോദിക്കാനാരും ഇല്ല, നമ്മുടെ ഫോണില്ല, എസ് ടി ഡിയിലോ ഒന്നുമില്ല. അന്ന് രാത്രി ഞാൻ ഒരു എസ് ടി ഡി പോയി കണ്ടുപിടിച്ച് ബീനെ വിളിച്ചു. അപ്പോൾ അറിയുന്ന എല്ലാം കഴിഞ്ഞു, ഇതൊക്കെയാണ് സംഭവം. അതുപോലെ ധീരന്മാർ ധീരമായി മരിക്കുമെന്ന് പറഞ്ഞ പോലത്തെ ഒരു കട്ടിൽ കിടന്ന് മരിക്കുക എന്ന് പറയുന്ന പണ്ടൊക്കെ ഒരു കുറച്ചിലാണ് നല്ല വെച്ചിരിക്കുന്നത്, യുദ്ധഭൂമിയിൽ മരിക്കണമെന്നാണ്. ഫിലിമിനോടുള്ള പേഷൻ മാത്രമല്ല മനുഷ്യരോടുള്ള സ്നേഹത്തിലൊക്കെ അവസാനത്തെ ഒരു ആക്ട് എന്ന ഒരാളുടെ ഒരു മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വേറൊരാൾക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത ഒരു മനുഷ്യൻ, അതിൻ്റെ ഒരു സുപ്രീം ആക്ട് എന്നാണ് പറയുന്നത്. ഐ തിങ്ക് ദിസ് മാൻ വാസ് എ സുപ്രീം ആക്ട്.